നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ നുഴഞ്ഞു കയറി ഇസ്രയേലികളായ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കൊല്ലുമ്പോൾ ഹിസ്ബുള്ള തീവ്രവാദ കമാൻഡർ ആയിട്ടുള്ള ഹസൻ നസ്രുള്ള സംതൃപ്തിയോടെ ചിരിക്കുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇന്ന് ടെലഗ്രാമിലൂടെ ഒരു വീഡിയോ പുറത്തു വരികയാണ് പൊട്ടിക്കരയുന്ന തലവൻ ഹിസ്ബുള്ള തീവ്രവാദി കമാൻഡർ നസറുള്ള വിങ്ങി വീഡിയോ തന്നെയാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രതികരണവുമായി ലോകമെമ്പാടുമുള്ള ജനത എത്തുകയാണ് അടങ്ങി ഒതുങ്ങി മിണ്ടാതിരുന്നാൽ ഇതിന്റെ വല്ല ആവശ്യവുമുണ്ടായിരുന്നോ എന്നാണ് ചോദ്യം അന്ന് കുറെ അധികം മനുഷ്യർ കൊല്ലപ്പെടുകയും ആ കാലും ഈ ഒക്കെ കയ്യുമൊക്കെ കിടക്കുകയും വേദനയോടെ പിടയുകയും കണ്ടതിന് ശേഷം പലതരത്തിലുള്ള കൊച്ചുകുട്ടിയെന്നോ വലിയവരോ ഒന്നില്ലാതെ പ്രായമായോ മുതിർന്നവരെന്നോ സ്ത്രീകളോ കുട്ടികളോ എന്നൊന്നും തന്നെ ഒരു മാനദണ്ഡവും ഇല്ലാതെ എല്ലാവരെയും ബന്ധുക്കളാക്കുകയും അവരെ കൊന്നുകൊന്ന് ജീവിപ്പിച്ച ആ ദിവസങ്ങളിൽ പൊട്ടിച്ചിരിയുടെ ദിവസങ്ങളായിരുന്നു നസ്രുള്ളക്ക് അന്ന് പൊട്ടിച്ചിരിച്ച നസ്രുള്ള എന്തുകൊണ്ട് ഇന്ന് കരയുന്നു വല്ല കാര്യവും ഉണ്ടായിരുന്നോ എന്നാണ് സമൂഹ മാധ്യമങ്ങൾ ചോദിക്കുന്നത് പേജറുകൾ പൊട്ടിത്തെറിച്ച നൂറുകണക്കിന് ഹിസ്ബുള്ള തീവ്രവാദികളാണ് ലവനിൽ കൊല്ലപ്പെട്ടത് ഇത് ഇസ്രായേൽ രഹസ്യ പോലീസ് ഏജൻസിയായ മൊസാദിന്റെ അതീവ രഹസ്യമായ ആക്രമണമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച പിന്നീട് അതിലേക്ക് സന്ദേശം അയച്ച സ്ഫോടനമുണ്ടാക്കുന്ന രഹസ്യ പദ്ധതിയായിരുന്നു മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് തന്റെ നൂറുകണക്കിന് അനുജരന്മാർ കൊല്ലപ്പെട്ടതറിഞ്ഞ് വിങ്ങിപ്പോട്ടുന്ന ഹിസ്ബുള്ള കമാൻഡർ നസറുള്ളയുടെ വീഡിയോ ആണ് വൈറലാകുന്നത് അന്ന് നിഷ്കളങ്കരായ ഇസ്രയേലി സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഹമാസ് ഭീകരർ കൊന്നു തള്ളിയപ്പോൾ താങ്കൾ ചിരിക്കുന്നില്ലായിരുന്നോ അല്ലെങ്കിൽ ചിരിച്ചില്ലേ എന്ന കമന്റോട് കൂടിയാണ് നസറുള്ളയുടെ വീഡിയോ ഇപ്പോൾ പ്രചരിക്കുന്നത് എന്തായാലും നസ്രുള്ളയുടെ കണ്ണീർ മുഴുവനായും കരഞ്ഞുകളയേണ്ടതില്ല ഇനി വരും ദിവസങ്ങളും കരയാനുള്ള ദിവസങ്ങളാണ് എന്നും പറയപ്പെടുന്നു സ്വന്തം ജീവനും ആപത്തുണ്ടാകുന്ന ഘട്ടത്തിൽ സ്വന്തം ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഏറ്റവും കൂടുതലും അടുത്ത ഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ സങ്കടം വരുന്നത് എന്ന് പറയുന്നു മറ്റുള്ളവരെ ഓർത്തുള്ള വിഷമമല്ല തന്റെ ജീവനെ ഓർത്തുള്ള പേടിയാണ് നസറുള്ളക്ക് എന്ന പലരും പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ ചര്ച്ചയായിക്കൊണ്ടും വൈറലായിക്കൊണ്ടും ഇരിക്കുകയാണ്